ഹലോ കൂട്ടുകാരെ, എന്റെ പേര് പരമേശ്വരൻ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പ്ലസ് ടു ഫിസിക്സിലെ തേർഡ് ചാപ്റ്റർ ആയ കറന്റ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിലെ എട്ടാമത്തെ സെഷനാണ്. ഇതിന് മുന്നേ ഉള്ള ഏഴ് സെഷനും ഞാൻ എന്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇവിടെ കാർഡ്സിൽ കിട്ടുന്നതായിരിക്കും, അല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ പോയാൽ അതിന്റെ ലിങ്ക്സ് കിട്ടുന്നതായിരിക്കും. അപ്പൊ അത് കാണാത്തവർ ആ ഏഴ് സെഷനും ദയവ് ചെയ്ത് കണ്ടിട്ട് വരിക. കാരണം അതിന്റെ കണ്ടിന്യൂഷൻ ആയിരിക്കും നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന സെഷൻ. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഫിസിക്സ് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കി പഠിക്കാം. മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ ഭൗതികശാസ്ത്രം അല്ലെങ്കിൽ ഫിസിക്സ് എന്ന് പറയുന്ന സബ്ജക്ട് വളരെ ഈസിയാണ്. അപ്പൊ ഞാൻ മാക്സിമം എളുപ്പമായി പറഞ്ഞുതരാൻ നോക്കാം. മനസ്സിലാക്കിയില്ല അഥവാ മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ആസ്ക് യുവർ ഡൗട്ട്സ് ഇൻ ദ കമന്റ്സിൽ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ചോദിച്ചാലും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഓക്കെ, സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന കൺസെപ്റ്റ് എന്ന് പറയുന്നത് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് എന്നുള്ള കൺസെപ്റ്റ് ആണ്. അപ്പോ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് പഠിക്കുന്നതിന് മുന്നേ ആദ്യം ഓംസ് ലോ അറിയണം. ഓംസ് ലോ എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാല് ഓംസ് ലോയിൽ നിന്നും വരുന്നതാണ് കിർചോഫ്സ് ലോ. ആൻഡ് കിർചോഫ്സ് ലോന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ് ഈ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഞാൻ ഡബ്ല്യു ബ്രിഡ്ജ് എന്ന് എഴുതുന്നു, ഡബ്ല്യു ബി. ആൻഡ് ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ ആയിരിക്കും നെക്സ്റ്റ് സെഷനിലെ മീറ്റർ ബ്രിഡ്ജ് എന്ന് പറയുന്ന സാധനം. സോ ഇതൊരു കണ്ടിന്യൂവേഷൻ ആണ്. ഓംസ് ലോ അറിയണം. ഓംസ് ലോയിന്റെ കൂടെ തന്നെ സീരീസ് പാരലൽ കണക്ഷൻ എന്താ, എങ്ങനെയാ സീരീസ് കണക്ഷൻ വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാ പാരലൽ കണക്ഷൻ വർക്ക് ചെയ്യുന്നത്, ഒന്നിൽ കൂടുതൽ റെസിസ്റ്റൻസ് സീരീസ് കണക്ഷൻ വർക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എഫക്റ്റീവ് റെസിസ്റ്റൻസ് വരിക, ടോട്ടൽ റെസിസ്റ്റൻസ് വരിക. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇതൊരു കോപ്പർ വയറാണ്, ഇതൊരു അലുമിനിയം വയറാണ്, രണ്ടിനും രണ്ട് റെസിസ്റ്റൻസ് ആയിരിക്കും. രണ്ട് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ കറണ്ടിനും കടന്നു പോകാനുള്ള തടസ്സം ആയിരിക്കും. അപ്പോ ഇതിൽ കൂടെ കറണ്ടിന് കടന്നു പോകാൻ ഒരു തടസ്സമായിരിക്കും, ഇതിൽ കൂടെ കറണ്ടിന് കടന്നു പോകാൻ വേറൊരു രീതിയിലുള്ള തടസ്സമായിരിക്കും. രണ്ടും ഒരുമിച്ച് മേടിച്ചു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും കറണ്ടിന് കടന്നു പോകാനുള്ള ബുദ്ധിമുട്ട് എന്നുള്ളതാണ് സീരീസ് കണക്ഷൻ എന്ന് പറയുന്നത്. പാരലൽ എന്ന് പറയുമ്പോൾ ഒരു ബ്രിഡ്ജ് ആയിട്ട് വരുന്നതാണ്. അപ്പൊ അവിടെ എങ്ങനെ വരുന്നു എന്നുള്ളതാണ്. അതിനുശേഷം നമ്മൾ കിർചോഫ്സ് ലോ പഠിച്ചു. രണ്ട് കിർചോഫ്സ് ലോ ഉണ്ട്, ലൂപ്പ് റൂളും ജംഗ്ഷൻ റൂളും. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, ഏഴാമത്തെ സെഷൻ. സോ അത് കാണാത്തവർ ദയവേത് ലിങ്ക്സിൽ ആ ഏഴാമത്തെ സെഷൻ ഉണ്ട്, അത് ചെക്ക്ഔട്ട് ചെയ്യുക. സിമ്പിൾ ആണ്, രണ്ട് റൂളുണ്ട്, എങ്ങനെയാണ് രണ്ട് റൂൾ അപ്ലൈ ചെയ്യുന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജ് എന്നുള്ളതാണ്. അത് ഒരു കിർചോഫ്സ് ലോന്റെ ആപ്ലിക്കേഷൻ തന്നെയായിരിക്കും. അപ്പോ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് എന്ന് പറഞ്ഞ ഉപകരണം അല്ലെങ്കിൽ ആ ഒരു സെറ്റപ്പ്, ആ ഒരു എക്യുപ്മെന്റ്, അപ്പാരറ്റസ് എന്തുവേണം നമുക്ക് അതിനെ വിളിക്കാം, ആ ഉപകരണം ഉപയോഗിക്കുന്ന എന്തിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും അറിഞ്ഞുകൂടാത്ത അൺനോൺ റെസിസ്റ്റൻസ്. ഇപ്പൊ എനിക്കൊരു പുതിയ റെസിസ്റ്റൻസ് കിട്ടി, ഈ ഒരു വയർ കിട്ടി, ഈ ഒരു വയറിന്റെ റെസിസ്റ്റൻസ് എനിക്ക് അറിയത്തില്ല, അപ്പൊ എനിക്ക് കണ്ടുപിടിക്കണം. അങ്ങനെയുള്ള സെനാരിയോസിലാണ് നമ്മൾ വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജ് ഉപയോഗിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ആപ്ലിക്കേഷനാണ് ഈ മീറ്റർ ബ്രിഡ്ജ് എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞ സാധനം. അത് നെക്സ്റ്റ് സെഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. പക്ഷെ ഈ വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജ് വെച്ച് പലപ്പോഴും ഇൻഡയറക്ട് ചോദ്യങ്ങൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരാറുണ്ട്. എന്ന് പറഞ്ഞാൽ അൺനോൺ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ആയിരിക്കത്തില്ല, പകരം അവിടെ ഉള്ള കറണ്ട് കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ മറ്റു രീതിക്കുള്ള ക്വസ്റ്റ്യൻ ആയി. അപ്പോൾ വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജ് ഡയറക്ട്ലി അപ്ലൈ ചെയ്ത് നമുക്ക് കറണ്ട് റെസിസ്റ്റൻസ്, അൺനോൺ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അതിന് മീറ്റർ ബ്രിഡ്ജ് ആണ് ഉപയോഗിക്കുന്നത്. അത് വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജിന്റെ ഒരു വേരിയേഷൻ തന്നെയാണ്. അപ്പോൾ വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജ് നമ്മൾ പഠിക്കുമ്പോൾ അതിനെ അപ്ലൈ ചെയ്യുന്നത് പലപ്പോഴും മറ്റുള്ള വേരിയബിൾസ് കണ്ടുപിടിക്കാനായിരിക്കും. അത് എന്താണെന്ന് ഞാൻ ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. അപ്പൊ നമ്മൾ ഇന്ന് ഈ വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജും അതിന്റെ ന്യൂമറിക്കൽസും ആയിരിക്കും നോക്കും. അപ്പൊ ആദ്യം നമുക്ക് എന്താ വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജ് എന്ന് നോക്കാം. വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജിന്റെ ഒരു സെറ്റപ്പ് ആണ് ഞാൻ ഈ വരച്ചേക്കുന്നത്. അപ്പോ ബേസിക്കലി ഒരു സെല്ലുണ്ട്, ആ സെല്ലിന് ഒരു വി വോൾട്ടേജ് ഉണ്ട്. ഓക്കെ, ഏതൊരു സെല്ലും എടുത്തു കഴിഞ്ഞാലും ആ സെല്ലിന് ഒരു ഇ എം എഫ് ഉണ്ടാവും. ഇ എം എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അകത്തുള്ള കെമിക്കൽ റിയാക്ഷൻസ് കാരണം അതിനുണ്ടാക്കാൻ പറ്റുന്ന വോൾട്ടേജ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അതിന് തന്നെയാണ് നമ്മൾ ഇ എം എഫ് എന്ന് പറയുന്നത്. ആ ഇ എം എഫിൽ നിന്നും ഇന്റേണൽ റെസിസ്റ്റൻസ് ഇൻ ടു കറന്റ് കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ എഫക്റ്റീവ് വോൾട്ടേജ് കിട്ടും. ഇതൊക്കെ നമ്മൾ പ്രീവിയസ് സെഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ദയവായി അത് കണ്ടിട്ട് വരിക, അത് കാണാത്തവർ. ഓക്കെ, സോ ഒരു വോൾട്ടേജ്, എഫക്റ്റീവ് വോൾട്ടേജ് ഇതിൽ നിന്നും വരുന്നതായിരിക്കും. ആ വോൾട്ടേജ് കാരണം, അപ്പോ ഇത് പോസിറ്റീവ് സൈഡ്, ഇത് നെഗറ്റീവ് സൈഡ്. അപ്പൊ രണ്ട് പൊട്ടൻഷ്യൽ എന്താണ് ഇരിക്കുന്നു, ഇപ്പുറത്തെ സൈഡ് ഹയർ പൊട്ടൻഷ്യൽ ഇരിക്കുന്നു, ഇപ്പുറത്തെ സൈഡ് ലോവർ പൊട്ടൻഷ്യൽ ഇരിക്കുന്നു. അപ്പൊ കറണ്ട് ഹയർ പൊട്ടൻഷ്യലിൽ നിന്നും ലോവർ പൊട്ടൻഷ്യലിലോട്ട് പോകുന്നതായിരിക്കും. അതാണ് ഈ ബ്ലൂവിൽ കാണിച്ചിരിക്കുന്ന ഐ. ഓക്കെ, സോ ഐ കറണ്ട് ഈ സർക്യൂട്ട്, ഈ സെല്ലിൽ നിന്നും സർക്യൂട്ടിലോട്ട് ഇറങ്ങി പോകുന്നു. ആൻഡ് ഈ ഒരു പോയിന്റ്, ഇതൊരു ബ്രിഡ്ജ് ആണ്, ഓക്കെ, ഒരു ജംഗ്ഷൻ ആണ്. സോ ജംഗ്ഷൻ വരുമ്പോഴത്തേക്കും എ എന്ന് പറയുന്ന പോയിന്റ് ഒരു ജംഗ്ഷൻ ആണ്. അപ്പൊ നമ്മൾ ആദ്യം കിർചോഫ്സ് ലോ ജംഗ്ഷൻ റൂളിൽ എപ്പോഴും പഠിച്ചിട്ടുണ്ട്, ഒരു ജംഗ്ഷനെ എപ്പോഴും അപ്ലൈ ചെയ്യേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കറണ്ട് ഒരു ഒരു പാത്ത് ഇങ്ങനെ വരുവാണ്. അപ്പൊ ഒരു ജംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ പാത്ത് കൂട്ടി മുട്ടുന്ന സ്ഥലമാണ്. അപ്പോ ഒരു പാത്ത് ഇങ്ങനെ വന്നു, അത് രണ്ടായി പിരിഞ്ഞു പോകുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ഐ കറണ്ട് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ലെറ്റ്സ് സേ ഇവിടെ നമ്മൾ ഒരു 5 ആമ്പിയർ കറണ്ട് വന്നു കഴിഞ്ഞാൽ, എന്നിട്ട് ഞാൻ പറയുവാണ് ഇതിൽ കൂടെ 3 ആമ്പിയർ കറണ്ട് പോയി എന്ന് പറയുവാണ്. അപ്പൊ ഇതിൽ കൂടെ ബാക്കിയുള്ള 2 ആമ്പിയർ ഇതിൽ കൂടെ പോയേ പറ്റൂ.
ഇതാണ് കിർച്ചോഫ്സ് ലോയിലെ ജംഗ്ഷൻ റൂൾ പറയുന്നത്. ഓക്കെ, എത്ര കറണ്ട് ആണോ ആ ജംഗ്ഷനിൽ കയറി പോകുന്നത്, എത്ര കറണ്ട് ആണോ ആ ജംഗ്ഷനിൽ വരുന്നത്, അത്രയും കറണ്ട് തന്നെ അതിൽ നിന്ന് ഇറങ്ങി പോകും, അല്ലെങ്കിൽ അത് ലീവ് ചെയ്യും എന്നാണ് ജംഗ്ഷൻ റൂൾ പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ജംഗ്ഷൻ റൂൾ അറ്റ് എ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, അറ്റ് എ ബൈ ജംഗ്ഷൻ റൂൾ നമുക്ക് എന്ത് പറയാം, ഈ ഐ കറണ്ട് എന്ന് പറയുന്നത് രണ്ടായി ഭാഗിച്ചു പോകുന്നു, ഐ വൺ ഐ ടു. അപ്പൊ ഐ എന്ന് പറയുന്നത് ഐ വൺ പ്ലസ് ഐ ടു എന്ന് പറയാം. ഓക്കെ, അതിനുശേഷം അപ്പുറത്തെ ഹാൻഡിലും ഈ ബി കഴിഞ്ഞാൽ ബി ടു സിയിലും ഒരു കറണ്ട് പോകും, നമുക്ക് അതിന് ഐ ത്രീ എന്ന് എടുക്കാം, ഇപ്പുറത്തുള്ളത് ഐ ഫോർ എന്ന് എടുക്കാം. ഓക്കെ, ആൻഡ് ദെൻ ഈ ഐ ത്രീയും ഐ ഫോറും ഈ സി എന്ന് പറഞ്ഞ ജംഗ്ഷനിൽ ജോയിൻ ചെയ്യുവാണ്. ഓക്കെ, സോ അറ്റ് ജംഗ്ഷൻ സി നമുക്കറിയാം ഐ ത്രീയും ഐ ഫോറും ജോയിൻ ചെയ്യുവാണ്. ബട്ട് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ സെല്ലിൽ തന്നെയാണ് അവസാനം ഇത് വന്ന് കയറുന്നത്. ഈ സിയിലിന് ശേഷമുള്ള ജംഗ്ഷന് ശേഷമുള്ള പാത്ത് എന്ന് പറയുന്നത് പോയി തീരുന്നത് ജംഗ്ഷനിൽ ഈ സെല്ലിൽ തന്നെയാണ്. അപ്പൊ നമുക്ക് എപ്പോഴും അറിയാം ഒരു സെല്ലിൽ എത്ര കറണ്ട് ഇറങ്ങിയോ അത്രയും കറണ്ട് തന്നെ ഈ സെല്ലിന്റെ ബാക്കിൽ വന്ന് കയറും, അല്ലെങ്കിൽ നെഗറ്റീവിൽ വന്ന് കയറും എന്ന് നമുക്കറിയാം. കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് എന്തുകൊണ്ടെന്നുള്ളത്, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ്. അപ്പോ അങ്ങനെയാണെങ്കിൽ ഈ ഐ ത്രീ പ്ലസ് ഐ ഫോറിന് എനിക്ക് ഐ എന്ന് തന്നെ എഴുതാം. കാരണം ഇതിൽ എത്ര കറണ്ട് ലീവ് ചെയ്തോ, ഈ സെല്ലിൽ നിന്നും എത്ര കറണ്ട് ലീവ് ചെയ്തോ അത്രയും കറണ്ട് തന്നെ ഈ സെല്ലിന്റെ ബാക്കിൽ വന്ന് കയറുന്നതായിരിക്കും. ഓക്കെ, ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജിൽ നമ്മൾ ചെയ്യുന്നത് പലപ്പോഴും ഞാൻ പറഞ്ഞു വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജ് ഉപയോഗിക്കുന്നത് ഇൻഡയറക്ട്ലി, നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ മീറ്റർ ബ്രിഡ്ജ് പഠിക്കുന്നു എന്നുണ്ടെങ്കിലും അതായിരിക്കും നമ്മൾ പ്രാക്ടിക്കലി ചെയ്യുന്നുണ്ടെങ്കിലും അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ഇതിന്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് മൂന്ന് റെസിസ്റ്റൻസ് അറിയാമായിരിക്കും. ഇതിന് മൊത്തം നാല് റെസിസ്റ്റൻസ് ഉണ്ട്, ആർ വൺ ആർ ടു ആർ ത്രീ ആർ ഫോർ. ആൻഡ് ഇവിടെ കണക്ട് ചെയ്തേക്കുന്ന ഈ ബി ഡി എന്ന് പറഞ്ഞ ആർ ഞാൻ ബി ഡി ഇത് ഇവിടെ വെർട്ടിക്കൽ ആയിട്ടാണ് ഇരിക്കുന്നത്, ഞാൻ ഹൊറിസോണ്ടൽ ആയിട്ട് വരയ്ക്കുന്നു. അപ്പൊ അതിലൊരു അപ്പാരറ്റസ് വെച്ചിട്ടുണ്ട്. ഈ അപ്പാരറ്റസിന് നമ്മൾ ഗാൽവനോമീറ്റർ എന്ന് പറയും. ഈ ഗാൽവനോമീറ്റർ എന്ന് പറയുന്നത് അവിടെ എത്ര കറണ്ട് ഉണ്ട് എന്ന് അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു അപ്പാരറ്റസ് ആണ്. ഓക്കെ, സോ ഏതൊരു സർക്യൂട്ടിലും ഞാനൊരു ഗാൽവനോമീറ്റർ കൊണ്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എത്ര കറണ്ട് ഉണ്ട് എന്നുള്ളത് ഈ ഗാൽവനോമീറ്റർ കാണിക്കും. ഗാൽവനോമീറ്റർ എന്ന് പറയുന്ന അപ്പാരറ്റസ് സിമ്പിൾ ആണ്. എങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്ക് പിന്നെ വന്നൊരു ചാപ്റ്റർ പഠിക്കാനുണ്ട്. പക്ഷെ ബേസിക്കലി ഇതാണ് പറയുന്നത്, ഒരു ഗാൽവനോമീറ്ററിന് ഒരു സ്പീഡോമീറ്റർ പോലെ ഒരു ഡിഫ്ലക്ടർ കാണും. ഓക്കെ, ഒരു ആരോ അതായത് വിരൽ പോലെ. ഓക്കെ, അത് ഇങ്ങനെ മുകളിലും താഴെ ഡിഫ്ലക്ട് ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഇവിടെ മാർക്കിംഗ് ഉണ്ടാവും. സോ ബേസിക്കലി ഇങ്ങനെ ആയിരിക്കും അപ്പാരറ്റസ് ഇരിക്കുന്നത്, കുറെ മാർക്കിംഗ്സ് ഇങ്ങനെ ഉണ്ടാവും, എന്നിട്ട് ഒരു ഡിഫ്ലക്ടർ ഉണ്ടാവും. സോ ഇതിവിടെ പോയിന്റഡ് ആയിരിക്കും. ഈ സാധനം ഇവിടെ നിന്നും ഇങ്ങനെ കൂടിയും കുറഞ്ഞിരിക്കും. അപ്പൊ ഇവിടെ കുറെ മാർക്കിംഗ്സ് ഉണ്ടായത് സീറോ ഓം, വൺ ഓം, ടു ഓം, ത്രീ ഓം, ഇങ്ങനെ ആയിരിക്കും ഇതിരിക്കുന്നത്. അപ്പൊ ഇത് എവിടെ പോയി ഡിഫ്ലക്ട് ചെയ്ത് നിൽക്കുന്നു, അത്രയും ഓംസ് ആണ് അവിടെയുള്ള കറണ്ട്. സോ അങ്ങനെ അപ്പാരറ്റസ് ആണ് ഇവിടെ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്, എന്തിനാ കറണ്ട് അളക്കാൻ വേണ്ടി. സോ ദിസ് ഇസ് ദ ഹോൾ സെറ്റപ്പ് ഓഫ് വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജ്. അപ്പോ ഒരു സെല്ലുണ്ട്, സെല്ലിൽ നിന്നും ജംഗ്ഷൻ എയിലോട്ട് നമ്മൾ വരുവാണ്. ജംഗ്ഷൻ എയിൽ നിന്നും എ ടു ബി യിൽ ആർ വൺ റെസിസ്റ്റൻസ് കണക്ട് ചെയ്തിട്ടുണ്ട്, എ ടു ഡി യിൽ ആർ ടു റെസിസ്റ്റൻസ് കണക്ട് ചെയ്തിട്ടുണ്ട്. ദെൻ ബി ഡി എന്ന് പറഞ്ഞ ആമിൽ ഒരു ഗാൽവനോമീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഓരോന്നിനും നമ്മൾ ഓരോ ആം എന്ന് വിളിക്കും. ഓക്കെ, ബി സി എന്ന് പറഞ്ഞ ആമിൽ ആർ ഫോർ കണക്ട് ചെയ്തിട്ടുണ്ട്, ഡി സി എന്ന് പറഞ്ഞ ആമിൽ ആർ ത്രീ കണക്ട് ചെയ്തിട്ടുണ്ട്. സി ഒരു ജംഗ്ഷൻ വരുവാണ്. ആ ജംഗ്ഷനിൽ നിന്നും നമ്മൾ തിരിച്ച് സെല്ലിലോട്ട് തന്നെ, സെല്ലിൽ നെഗറ്റീവിലോട്ട് തന്നെ കണക്ട് ചെയ്തേക്കാണ്. അപ്പൊ ഇങ്ങനത്തെ ഒരു അപ്പാരറ്റസിനാണ് നമ്മൾ വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജ് എന്ന് വിളിക്കുന്നത്. പലപ്പോഴും ഈ വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജിൽ നമുക്ക് മോസ്റ്റ് പ്രോബബ്ലി മൂന്ന് റെസിസ്റ്റൻസ് അറിയായിരിക്കും. ജനറലി നമ്മൾ പറയുമ്പോൾ ഈ ആർ വൺ, ആർ ടു, ആർ ത്രീ നമുക്ക് അറിയാമായിരിക്കും, നമുക്ക് ആർ ഫോർ ആയിരിക്കും നമുക്ക് കണ്ടുപിടിക്കാൻ. ഓക്കെ, അപ്പോ അങ്ങനത്തെ ഒരു യൂസ് കേസിലാണ് പ്രാക്ടിക്കലി ഇത് ഉപയോഗിക്കുന്നത്. ആൻഡ് ഇതിന്റെ പ്രാക്ടിക്കൽ വെർഷൻ ആണ് മീറ്റർ ബ്രിഡ്ജ്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോ ഇനി എങ്ങനെയായിരിക്കും ഈ ആർ ഫോർ കണ്ടുപിടിക്കുക? അപ്പൊ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ഞാൻ പറഞ്ഞു എനിക്ക് ആർ ഫോർ കിട്ടണം. ഓക്കെ, അപ്പൊ എങ്ങനെയായിരിക്കും ഈ ആർ ഫോർ കണ്ടുപിടിക്കുക? അപ്പൊ ഈ ആർ ഫോർ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു അപ്പാരറ്റസ് വെച്ചിട്ട് ഈ അപ്പാരറ്റസിനെ നമ്മൾ ബാലൻസ്ഡ് കണ്ടീഷനിലോട്ട് കൊണ്ടുപോകും. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ ഈ പറയുന്ന പർട്ടിക്കുലർ ടേം. ഈ വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജിനെ നമ്മൾ ബാലൻസ്ഡ് കണ്ടീഷനിലോട്ട് കൊണ്ടുപോകും. ഓക്കെ, അപ്പൊ നിങ്ങൾ ചോദിക്കും എന്താ ബാലൻസ്ഡ് കണ്ടീഷൻ? അല്ലെ, ബാലൻസ് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഐ ജീനെ സീറോ ആക്കും. ഓക്കെ, എങ്ങനെ ആക്കുന്നു എന്നുള്ളത് അഗൈൻ മീറ്റർ ബ്രിഡ്ജിൽ നമ്മൾ പഠിക്കുന്നതായിരിക്കും. പക്ഷെ ഇത്രയും മനസ്സിലാക്കിയാൽ നമ്മൾ ഈ റെസിസ്റ്റൻസിനെ, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഞാൻ പറഞ്ഞു നമുക്ക് ഐ വൺ ഐ ടുവിന്റെ ഡയറക്ഷനും
കറണ്ടൊക്കെ എത്രയാണെന്ന് നമുക്ക് അറിയാൻ പറ്റും. കാരണം ഐ ഈക്വൽ ടു ഐ വൺ പ്ലസ് ഐ ടു എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അതിന്റെ ഡയറക്ഷൻ ഞാൻ പറഞ്ഞു, ഇവിടെ നിന്ന് കയറി പോകുന്നു, അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു. അതെ, പക്ഷെ ഐജിയുടെ ഡയറക്ഷൻ ഇങ്ങോട്ടാണോ അങ്ങോട്ടാണോ എന്നൊന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ല. അത് അവിടുത്തെ റെസിസ്റ്റൻസ് ഡിപെൻഡന്റ് ചെയ്തായിരിക്കും. അതായത് ആർ വൺ എത്ര, ആർ ടു എത്ര, ആർ ത്രീ എത്ര, ആർ ഫോർ എത്ര, അതിനനുസരിച്ചായിരിക്കും ഈ ഐ ജി എന്ന് പറഞ്ഞ കറണ്ട് വരുന്നത്. അപ്പൊ ആ ഐ ജിനെ എനിക്ക് ഈ റെസിസ്റ്റൻസ് മാറ്റിക്കൊണ്ട് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. ഓക്കെ, ഞാൻ മേബി പറയുവാണ്, ഞാൻ ഈ ആർ ത്രീ ഞാൻ കൂട്ടി. ഓക്കെ, അപ്പൊ ഐ ജി ചിലപ്പോൾ കൂടും അല്ലെങ്കിൽ ചിലപ്പോൾ കുറയും, അത് സെറ്റപ്പിനനുസരിച്ചിരിക്കും. ആർ ത്രീനെ കുറച്ചു, അതിനനുസരിച്ച് ഐ ജി വേരി ചെയ്യും. അപ്പൊ അങ്ങനെ ആർ ത്രീനെ കൂട്ടിയും കുറച്ചും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഐ ജിനെ ഒരു പർട്ടിക്കുലർ കണ്ടീഷന് സീറോ ആക്കാൻ പറ്റും. ഓക്കെ, ഏതോ ഒരു കണ്ടീഷൻ എത്തുമ്പോൾ ഞാൻ ആർ ത്രീ കൂട്ടി, ആർ ത്രീ കുറച്ചു, അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അവസാനം ഒരു സമയം ആകുമ്പോഴത്തേക്കും എന്റെ ഐ ജി എന്ന് പറഞ്ഞത്, അതായത് ഈ ഗാലനോമീറ്ററിലുള്ള ഡിഫ്ലക്ഷൻ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗാലനോമീറ്ററിൽ കുറെ റീഡിങ്സ് ഇങ്ങനെ ഉണ്ട്, അതിലൊരു ആം ഉണ്ട്. അപ്പോ ആർ ത്രീ കൂടെ പോയത് ഇങ്ങനെ കുറഞ്ഞും കൂടിയൊക്കെ ഇരിക്കും. അവസാനം ഒരു കണ്ടീഷൻ വരുമ്പോൾ എനിക്ക് സീറോ ആയി ഇങ്ങനെ നിൽക്കും. ആ കണ്ടീഷനാണ് ബാലൻസ് കണ്ടീഷൻ. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ബാലൻസ് കണ്ടീഷനിലാണ് നമുക്ക് ഈ വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജിനെ പ്രോപ്പറായി ഉപയോഗിക്കാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോ ബാലൻസ്ഡ് കണ്ടീഷൻ ആയി കഴിഞ്ഞാൽ, ബാലൻസ്ഡ് കണ്ടീഷൻ ആയി കഴിയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? ഈ ഐ ജി എന്ന് പറയുന്നത് സീറോ ആയി, ഐ ജി സീറോ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴും ഓർക്കുക, ഒരു ഒരു സർക്യൂട്ടിൽ നമ്മൾ ഒരു സ്ഥലത്ത് കറണ്ട് കയറി പോകുന്നില്ല എന്ന് പറയുവാണെന്നുണ്ടെങ്കിൽ, ഇപ്പോ ഞാൻ പറയുവാണ്, ഞാനൊരു ബൾബ് കത്തിച്ചു. ഓക്കെ, പെട്ടെന്ന് ആ ബൾബ് കത്തുന്നില്ല, അപ്പൊ നമ്മൾ അതിന് പറയും ഷോർട്ടായി എന്ന് പറയും. ശരിയാണോ? അയ്യോ, ആ ബൾബ് ഷോർട്ട് സർക്യൂട്ടായി എന്ന് നമ്മൾ പറയും. എന്താ ഈ ഷോർട്ട് സർക്യൂട്ട് എന്ന് പറയുന്നത്? ഷോർട്ട് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, അതിൽ കൂടെ കറണ്ട് കടന്നു പോകുന്നില്ല എന്നാണ്, അല്ലെങ്കിൽ അതിൽ കൂടെ പോകുന്ന കറണ്ട് സീറോ ആയി. ഇതാ ഈ കണ്ടീഷനാണ് നമ്മൾ ഷോർട്ട് സർക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോ ഇവിടെ ഈ ഐ ജി വി ഡി എന്ന് പറഞ്ഞ ആമ്പിൽ ഐ ജി സീറോ ആയി കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അത് ഷോർട്ട് സർക്യൂട്ട് ആയി എന്നാണ് അർത്ഥം. ഷോർട്ട് സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പിന്നെ അങ്ങനെ ഒരു ആമേ ഇല്ല എന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. മനസ്സിലായോ? ഷോർട്ട് സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കൂടെ കറണ്ടൊന്നും കടന്നു പോകുന്നില്ല. കറണ്ടൊന്നും കടന്നു പോകുന്നില്ലെങ്കിൽ പിന്നെ അവിടെ ആ ആം ഉണ്ടായാലെന്താ, ഇല്ലെങ്കിൽ എന്താ? മനസ്സിലായോ? സോ ഐ ജി സീറോ ആയി കഴിഞ്ഞാൽ അവിടെ ആ ആം ഇല്ലാത്ത പോലെ തന്നെ എനിക്ക് അസ്യൂം ചെയ്യാം. അതിനാണ് ഷോർട്ട് സർക്യൂട്ട്, അല്ലെങ്കിൽ ആ ഒരു ആമിനെ ഷോർട്ട് ചെയ്തു എന്ന് പറയുന്നത്. നമുക്ക് നമ്മൾ പ്രാക്ടിക്കലി ഉപയോഗിക്കുന്ന വേർഡ് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ബൾബ് ഷോർട്ട് ആയി എന്ന് നമ്മൾ പറയുമ്പോൾ ബൾബിൽ കൂടെ കറണ്ടൊന്നും കടന്നു പോകുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ആ ആം ഇല്ലാത്ത പോലെ തന്നെ നമുക്ക് അസ്യൂം ചെയ്യാം, അങ്ങനെ ഒരു സാധനമേ ഇല്ല, അങ്ങനെ ഒരു ജംഗ്ഷനേ ഇല്ല. അപ്പൊ ബി എന്ന് പറയുന്നത് ഒരു ജംഗ്ഷൻ ആവുന്നില്ല അതിനുശേഷം. ഓക്കെ, ആ കണ്ടീഷനിൽ ബി എന്ന് പറയുന്ന ഒരു ജംഗ്ഷൻ ഇല്ല. കാരണം എന്താ? നേരത്തെ ബി ജംഗ്ഷൻ ആവാൻ കാരണം ദാ ബി ഇങ്ങനെ ഇരിക്കുന്നു, അതിൽ നിന്നും ഇവിടെ ഒരു കറണ്ട് കയറിപ്പോയി, ഇങ്ങോട്ടൊരു കറണ്ട് പോയി, ഇങ്ങോട്ടൊരു കറണ്ട് പോയി. ഓക്കെ, ഇവിടെ ഐ വൺ കയറി ഞാൻ പറഞ്ഞു, ഐ ത്രീ ഇറങ്ങിപ്പോകുന്നു, അതിന് ഇവിടെ ഐ ജി ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ എന്ത് പറഞ്ഞു? ബാലൻസ് കണ്ടീഷൻ ആകുമ്പോൾ ഈ ഐ ജി സീറോ ആയി, ദാറ്റ് മീൻസ് ഇങ്ങനെ ഒരു ആം ഇല്ല. അപ്പൊ ഇത് ഇനി ഒരു ജംഗ്ഷൻ ഇല്ല, ഈ ഐ വൺ തന്നെ അങ്ങനെ പോകും. ശരിയാണ്? അപ്പൊ എനിക്ക് എന്ത് എഴുതാം? എനിക്ക് ഐ ത്രീ ഈക്വൽ ടു ഐ വൺ എന്ന് എഴുതാം. ഐ ത്രീ ഈക്വൽ ടു ഐ വൺ എന്ന് എഴുതാം. കാരണം എന്താ? ഈ ഐ ജി എന്ന് പറയുന്നത് സീറോ ആകുമ്പോൾ ഈ ബി ഡി ഷോർട്ട് ആയി, ബി ഡി ഷോർട്ട് ആകുമ്പോൾ ദെൻ ഇറ്റ് ഈസ് നോട്ട് എ ജംഗ്ഷൻ എനിമോർ. ബി എന്ന് പറയുന്ന ഒരു ജംഗ്ഷൻ അല്ലാതാവുന്നു. അങ്ങനെയാണെങ്കിൽ ഐ ഐ വൺ എത്ര വരുന്നു, അത്ര തന്നെ കറണ്ട് ആ ബി സി എന്ന് പറഞ്ഞ ആമിൽ കൂടെയും കയറി പോകും. അതേപോലെ താഴെ നോക്കാം, താഴെയും ഡി എന്ന് പറഞ്ഞ ആം, ഡി എന്ന് പറഞ്ഞ ആം ഞാൻ വരയ്ക്കുക, ഡി എന്ന് പറഞ്ഞ ജംഗ്ഷൻ ഞാൻ വരയ്ക്കുകയാണ്. അപ്പൊ അതിൽ ഐ ടു കയറിപ്പോയി, ഇപ്പുറത്തൊരു കറണ്ട് ഐ ഫോർ പോയി എന്ന് പറഞ്ഞു, ഇവിടെ ഒരു ഐ ജി, അതങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ ഒന്നും അറിയത്തില്ല. പക്ഷെ ഈ ഐ ജി സീറോ ആയി കഴിഞ്ഞാൽ ഇത് ഷോർട്ടായി, അപ്പൊ ഇതൊരു ജംഗ്ഷൻ അല്ലാതെ. അപ്പോ ഈ ഐ ടു എത്ര വരുന്നു, അത്ര തന്നെ അത് കയറിപ്പോ. അപ്പൊ ഐ ഫോറിനെ എനിക്ക് ഐ ടു എന്ന് തന്നെ എഴുതാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഐ ത്രീ പ്ലസ് ഐ ഫോർ ഈക്വൾ ടു ഐ എന്നുള്ളത് ഐ ത്രീക്ക് പകരം ഐ വണ്ണും ഐ ഫോറിന് പകരം ഐ ടു ആയി കഴിഞ്ഞാൽ അത് ഐ തന്നെയല്ലേ? ഐ വൺ പ്ലസ് ഐ ടു എനിക്കറിയാം, ഐ തന്നെയാണ്. അപ്പോ ഐ ത്രീ ഐ വൺ തന്നെയായിരിക്കും, ഐ ഫോർ ഐ ടു തന്നെയായിരിക്കും. ഏത് കണ്ടീഷനാണ്? ബാലൻസ്ഡ് കണ്ടീഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞ അപ്പാരൻസ് എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യം ഈ പടം വരയ്ക്കാം. പടം വരച്ചിട്ട് പറയാം, വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജ് ഈസ് ആൻ അപ്പാരറ്റസ് ടു ഫൈൻഡ് ഔട്ട് അൺനോൺ റെസിസ്റ്റൻസ്. അൺനോൺ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി ഉള്ള ഒരു ഉപകരണമാണ് നമ്മൾ വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജ് എന്ന് പറയാം. എന്നിട്ട് പറയുക, വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജ് ഹാസ് ഫോർ ആംസ് ആൻഡ് ഫോർ റെസിസ്റ്റൻസ്. ഓക്കെ, നാല് റെസിസ്റ്റൻസ് ഉണ്ട്, ത്രീ റെസിസ്റ്റൻസ് ആർ നോൺ ആൻഡ് അതർ വൺ ഇസ് അൺനോൺ. മൂന്ന് റെസിസ്റ്റൻസ് നമുക്ക് അറിയാമായിരിക്കും, ഒരു റെസിസ്റ്റൻസ് നമുക്ക് അറിയില്ലായിരിക്കും. ഓക്കെ, അതിനുശേഷം പറയുക, ഈ എ സി എന്ന് പറഞ്ഞ രണ്ട് ജംഗ്ഷൻ ഉണ്ട്, സോറി എ സി ബി ഡി എന്ന് പറഞ്ഞ നാല് ജംഗ്ഷൻ ഉണ്ട്. സോ ഈ സെല്ലിൽ നിന്നും ഐ കറണ്ട് വരുന്നു, അത് എ എന്ന് പറഞ്ഞ ജംഗ്ഷനിൽ ഐ വൺ ഐ ടു എന്ന് പറഞ്ഞ് എ ബിയിലോട്ടും എ ഡിയിലോട്ടും പോകുന്നു. ഓക്കെ, അതിനുശേഷം
ബി എന്ന് പറഞ്ഞ ജംഗ്ഷനിൽ ബി ഡി എന്ന് പറഞ്ഞ ഒരു ആം ഉണ്ട്, ആൻഡ് ഡി സി എന്ന് പറഞ്ഞ ആം ഉണ്ട്. ഇത് കയറി പോകുന്ന ഐ വൺ കറന്റ് ആണ്, ഇപ്പുറത്ത് പോകുന്ന I3 കറന്റ് ആണ്, താഴോട്ട് മുകളിലോട്ട് പോകുന്ന ഐ ജി കറന്റ് ആണ്. ബി ഡി എന്ന് പറഞ്ഞ ആമിൽ ഉള്ളത് ഐ ജി കറന്റ് ആണ്. അത് ഡയറക്ഷൻ മാറാം, തിരിയാം. ഓക്കെ, ഈ റെസിസ്റ്റൻസ് അനുസരിച്ച് ഡയറക്ഷൻ മാറാം. ആൻഡ് അതേപോലെ സി എന്ന് പറഞ്ഞ ജംഗ്ഷൻ എങ്ങനെയാണ് എഴുതുക, ഡി എന്ന് പറഞ്ഞ ജംഗ്ഷൻ എങ്ങനെയാണ് എഴുതുക, എന്നിട്ട് എഴുതുക വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജ് വിൽ ഓൾവേസ് ബി ഓപ്പറേറ്റഡ് ഇൻ ബാലൻസ്ഡ് കണ്ടീഷൻ. ബാലൻസ്ഡ് കണ്ടീഷൻ എന്താ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെയർ ഐ ജി ഈക്വൽ ടു സീറോ. അങ്ങനെ ഐ ജി സീറോ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് വുഡ് മീൻ ദാറ്റ് ബി ഡി എന്ന് പറഞ്ഞ സർക്യൂട്ട് ഷോർട്ട് സർക്യൂട്ട് ആയി. അപ്പൊ ബിയും ഡിയും ഒരു ജംഗ്ഷൻ അല്ലാതായി, വിച്ച് വുഡ് മീൻ ദാറ്റ് I3 ഈക്വൽ ടു I1, I4 ഈക്വൽ ടു I2. ഓക്കെ, ഇനി ശ്രദ്ധിക്കാം, ഇനി നമുക്കിതിനെ സോൾവ് ചെയ്യാം. ഓക്കെ, സോ സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും, ഞാൻ എപ്പോഴും പറഞ്ഞു, കിർചോഫ്സ് ലോയുടെ ആപ്ലിക്കേഷൻ തന്നെയാണ് ഇതിന്റെ ആൻസർ, അല്ലെങ്കിൽ ഇത് എങ്ങനെ സോൾവ് ചെയ്യുന്നു എന്നുള്ളത്. അപ്പം കിർചോഫ്സ് ലോ നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ട് റൂൾസ് ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഈ ജംഗ്ഷനിൽ അപ്ലൈ ചെയ്ത ജംഗ്ഷൻ റൂൾ ആണ്, അതാണ് ആദ്യത്തെ റൂൾ. എത്ര കറണ്ട് കയറി പോകുന്നു അത്രയും കറണ്ട് തന്നെ ഇറങ്ങി പോകും. ഇനി രണ്ടാമത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അത് ലൂപ്പിന് വേണ്ടിയാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ രണ്ട് ലൂപ്പ് നമ്മൾ കൺസിഡർ ചെയ്യും. ആദ്യത്തെ ലൂപ്പ് എന്ന് പറയുന്നത് ഈ ഒരു ട്രയാംഗിൾ എ ഡി ബി എ, അല്ലെ, എയിൽ നിന്ന് തുടങ്ങി ബി ഡി എ, ആ ഒരു ഡയറക്ഷൻ തന്നെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, സോ സർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ എ ബി ഡി എ എന്ന് പറഞ്ഞ ലൂപ്പ് നമ്മൾ കൺസിഡർ ചെയ്യണം. ഓക്കെ, സോ ഫസ്റ്റ് ലൂപ്പ് എ ഡി ബി എ. ആൻഡ് ഇതിൽ രണ്ട് ഇമ്പോർട്ടന്റ് ടേംസും കൂടെ ഉണ്ട്. ഈ ബി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അൺനോൺ ആണെന്ന് പറയും. കാരണം ഞാൻ പലപ്പോഴും പറഞ്ഞു ഈ R4 ആയിരിക്കും നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരുന്നത്, ആ റെസിസ്റ്റൻസ് ആയിരിക്കും നമുക്ക് അറിഞ്ഞുകൂടാത്. അപ്പോ ആ റെസിസ്റ്റൻസിന് നമ്മൾ ആ റെസിസ്റ്റൻസ് ഉള്ള ആമിനെ, അല്ലെങ്കിൽ ആ റെസിസ്റ്റൻസ് ഉള്ള സൈഡിനെ നമ്മൾ അൺനോൺ ആമെന്ന് വിളിക്കും. ആൻഡ് ഈ ബി സി എന്ന് പറഞ്ഞ ആ ഈ റെസിസ്റ്റൻസ് ആയിരുന്നു ഞാൻ പറഞ്ഞത്. പലപ്പോഴും നമുക്ക് ഈ റെസിസ്റ്റൻസ് കൂട്ടിയും കുറച്ചുമാണ് ഈ ഐ ജി എന്ന് പറഞ്ഞ സീറോ ആക്കേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞു R3 കൂട്ടും R3 കുറയ്ക്കും, അങ്ങനെ അങ്ങനെ കൂട്ടി കുറച്ച് അവസാനം ഐ ജിനെ സീറോയിൽ കൊണ്ട് എത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിനെ നമ്മൾ സ്റ്റാൻഡേർഡ് ആം എന്നും പറയും. അതും കൂടെ നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതിയിരിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എഴുതുക, ആദ്യം വീസോൺസ് ബ്രിഡ്ജ് എന്താണെന്ന് എഴുതുക, എന്തിനുപയോഗിക്കുന്നു എഴുതുക, ഈ പടം വരച്ചിട്ട് ഓരോ ജംഗ്ഷനും എക്സ്പ്ലെയിൻ ചെയ്യുക, അതിനുള്ള ഓരോ കറണ്ടും പറയുക, ആൻഡ് ബാലൻസ് കണ്ടീഷൻ എന്താണെന്ന് പറയുക. ബാലൻസ് കണ്ടീഷൻ എന്താണെന്ന് പറഞ്ഞിട്ട് അത് നമ്മുടെ ലൂപ്പ് റൂൾ അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ലൂപ്പ് റൂൾ അപ്ലൈ ചെയ്യാം. അപ്പൊ ആദ്യത്തെ ലൂപ്പ് റൂൾ എ ബി ഡി എയിലോട്ട് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോവാണ്. എ ബി ഡി എ രണ്ട് റെസിസ്റ്റൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ആദ്യത്തെ റെസിസ്റ്റൻസ് നോക്കാം. നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഡയറക്ഷൻ എന്താ, ഇങ്ങനെയാണ് നമ്മൾ പോകുന്നത്. ഇങ്ങനെ പോയി എയിൽ നിന്ന് ബിയിലോട്ട് പോയി, ബിയിൽ നിന്നും ഡിയിലോട്ട് വരും, ബിയിൽ നിന്നും എയിലോട്ട് തിരിച്ചു പോകും. അപ്പൊ നമ്മൾ നോക്കുന്ന ഡയറക്ഷൻ എ ബി എന്ന് പറഞ്ഞ ഡയറക്ഷൻ ആണ്. കറണ്ടിന്റെ ഡയറക്ഷനും എയിൽ നിന്നും ബിയിലോട്ടാണ്. അപ്പൊ രണ്ടും സെയിം ഡയറക്ഷൻ ആണെങ്കിൽ അവിടെ നമ്മൾ എടുക്കേണ്ടത് നെഗറ്റീവ് ആണ്. അപ്പൊ നെഗറ്റീവ് I1 R1. ഇതെന്താണെന്ന് മനസ്സിലായില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കിർചോഫ്സ് ലോ നോക്കുക. കഴിഞ്ഞ സെഷനിൽ ഇത് വളരെ ഡീറ്റെയിൽഡ് ആയി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സെയിം ആണെങ്കിൽ നെഗറ്റീവ് IR എടുക്കുക. ഡിഫറെന്റ് ഡയറക്ഷൻ ആണെങ്കിൽ, ഞാൻ നോക്കുന്ന ഡയറക്ഷനും കറണ്ട് ഡയറക്ഷൻ ഡിഫറെന്റ് ആണെങ്കിൽ പോസിറ്റീവ് എടുക്കുക. അപ്പൊ ഇവിടെ നോക്കാം, ഞാൻ നോക്കുന്ന ഡയറക്ഷൻ, ഇതിൽ കറണ്ട് ഒന്നുമില്ല, IG സീറോ തന്നെയാണ്. അപ്പൊ അത് നോക്കേണ്ട ആവശ്യമില്ല. ഈ ആം ബി ഡി എന്ന് പറഞ്ഞ ആം നോക്കേണ്ട ആവശ്യമില്ല. ഇനി ഡി എ എന്ന് പറഞ്ഞ ആം നോക്കുക. ഓക്കെ, ഡി എ എന്ന് പറഞ്ഞ ആമിൽ ഞാൻ നോക്കുന്നത് അങ്ങോട്ടാണ്, പക്ഷെ കറണ്ട് വരുന്നത് AD എന്ന് പറഞ്ഞ ഡയറക്ഷൻ. അപ്പൊ ഡിഫറെന്റ് ഡയറക്ഷൻ, ഡിഫറെന്റ് ഡയറക്ഷൻ ആകുമ്പോൾ പോസിറ്റീവ് എടുക്കുക. പ്ലസ് I2 ഇൻറ്റു R2 ഈക്വൽ ടു, ഇതിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് നമ്മൾ ജംഗ്ഷൻ റൂൾ പറയുന്നത് സം ഓഫ് ഓൾ പൊട്ടൻഷ്യൽ വിൽ ബി ഈക്വൽ ടു സീറോ എന്നാണ് പറയുന്നത്. ഓക്കെ, മനസ്സിലാത്ത ദയവിത് കഴിഞ്ഞ സെഷൻ കണ്ടിട്ട് വരിക. സിമ്പിൾ ആണ്, കഴിഞ്ഞ സെഷൻ വളരെ ഡീറ്റെയിൽ ആയി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തെഴുതാം, I1 R1 ഇവിടെ നിർത്തിയിട്ട് I1 R1 അപ്പുറത്ത് കൊണ്ടു. അപ്പൊ I1 R1 ഈക്വൽ ടു I2 R2 എന്ന് എഴുതാം. ഓക്കെ, ആൻഡ് I1 ÷ I2 ഈക്വൽ ടു I2 എപ്പുറത്ത് കൊണ്ടു R2 അപ്പുറത്ത് കൊണ്ടു R2 ÷ R1. ഇത് ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, ഒരു ഇക്വേഷൻ കിട്ടി. ഇനി രണ്ടാമത്തെ ആം നോക്കാം, BCDA B. ഓക്കെ, ഇങ്ങനത്തെ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ തന്നെയാണ് ഞാൻ നോക്കുന്നത്. ബി സിയിൽ ഞാൻ ഇങ്ങനെ നോക്കി ബിയിൽ നിന്ന് സിയിലോട്ട്, ആൻഡ് ഡി സിയിൽ ഞാൻ സിയിൽ നിന്നും ഡിയിലോട്ട് നോക്കി, ആൻഡ് ഡി ബിയിൽ ഞാൻ ഡിയിൽ നിന്നും ബിയിലോട്ട് നോക്കുവാണ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കാം. ആദ്യം നമുക്ക് ബി സി എന്ന് പറഞ്ഞ ആം, അപ്പൊ രണ്ട് റെസിസ്റ്റൻസ് ഉണ്ട്. ബി സി എന്ന് പറഞ്ഞ ആം കറണ്ട് പോകുന്ന ഡയറക്ഷനും ഞാൻ നോക്കുന്ന ഡയറക്ഷനും സെയിം തന്നെയാണ്. ഓക്കെ, കറണ്ട് ഇങ്ങോട്ട് പോകുന്ന I3 അല്ലെങ്കിൽ I1 തന്നെയാണെന്ന് പറഞ്ഞു, I3 അങ്ങോട്ട് തന്നെയാണ് പോകുന്നത്. ഞാൻ നോക്കുന്ന ഡയറക്ഷൻ ബി സി എന്ന് പറഞ്ഞ ഡയറക്ഷൻ തന്നെയാണ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം, നെഗറ്റീവ്. സെയിം ആണെങ്കിൽ നെഗറ്റീവ് ആണ്, നെഗറ്റീവ് I3 ഇൻറ്റു R4. ഓക്കെ, ഈക്വൽ ടു
നമുക്ക് എന്ത് എഴുതാം, സോറി ഈക്വൽ ടു എഴുതാം. അടുത്ത നെക്സ്റ്റ് ആം കൺസിഡർ ചെയ്യുക. നെക്സ്റ്റ് ആം കൺസിഡർ ചെയ്യുമ്പോൾ സി ഡി എന്ന് പറഞ്ഞ ആം ആണ്. സോ സി ഡി എന്ന് പറഞ്ഞ ആമിൽ ഞാൻ നോക്കുന്ന ഡയറക്ഷൻ ഇങ്ങോട്ടാണ്, പക്ഷെ ഐ ഫോർ കറണ്ട് പോകുന്നത് അങ്ങോട്ടാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് എഴുതാം, മൈനസ് പ്ലസ് സെയിം ഡയറക്ഷൻ ഡിഫറെന്റ് ഡയറക്ഷൻ ആയിട്ട് പ്ലസ് ഐ ഫോർ ആർ ത്രീ ഈക്വൽ ടു സീറോ എന്ന് എഴുതാം. ഓക്കെ, ഐ ത്രീക്ക് പകരം നമുക്ക് എന്ത് എഴുതാം, ഐ വൺ തന്നെയാണ് ഐ ത്രീ അല്ലെ, ഐ വൺ ആർ ഫോർ തന്നെ എഴുതാം. ഐ ഫോറിന് പകരം നമുക്ക് ഐ ടു എന്ന് എഴുതാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിനെ റീഅറേഞ്ച് ചെയ്യുക. ഐ വൺ ആർ ഫോർ ഈക്വൽ ടു ഐ ടു ആർ ത്രീ. ഇവിടെ നമ്മൾ ഐ വൺ ബൈ ഐ ടു ആണ് എടുത്തത്, അപ്പോ ഇവിടെയും ഐ വൺ ബൈ ഐ ടു എടുക്കാം. ഐ വൺ ബൈ ഐ ടു ഈക്വൽ ടു ഇനി വണ്ണിന്റെ ലെഫ്റ്റ് സൈഡും ടൂവിന്റെ ലെഫ്റ്റ് സൈഡും ശ്രദ്ധിക്കാം, രണ്ടും ഐ വൺ ബൈ ഐ ടു തന്നെയാണ്. അപ്പോ അത് രണ്ടിനെ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. അപ്പൊ ആർ ടു ബൈ ആർ വൺ ഈക്വൽ ടു ആർ ത്രീ ഡിവൈഡ് ബൈ ആർ ഫോർ എന്ന് നമുക്ക് എഴുതാം. ഇതിൽ നിന്നും ഇപ്പൊ എനിക്ക് ആർ വണ്ണും ആർ ടു ആർ ത്രീയും അറിയാമെങ്കിൽ എനിക്ക് ആർ ഫോർ കണ്ടുപിടിക്കാം. ഓക്കെ, എങ്ങനെ കണ്ടുപിടിക്കാം, ആർ ഫോറിനെ പുറത്ത് മൾട്ടിപ്ലൈ ചെയ്തു, ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു, എനിക്ക് ആർ ഫോർ ഉണ്ട്. ആർ ടു ആണ് എനിക്ക് അറിഞ്ഞു കൂടാത്തതെന്നുണ്ടെങ്കിൽ, ബാക്കി ആർ വൺ ആർ ത്രീ ആർ ഫോർ അറിയാമെന്നുണ്ടെങ്കിൽ എനിക്ക് ആർ വണ്ണിനെ പുറത്ത് മൾട്ടിപ്ലൈ ചെയ്താൽ ആർ ടു ഇക്വൽ ടു ആർ വൺ ഇൻറ്റു ആർ ത്രീ ഡിവൈഡ് ബൈ ആർ ഫോർ. അങ്ങനെ അറിഞ്ഞുകൂടാത്ത റെസിസ്റ്റൻസിനെ നമുക്ക് ഈസി ആയി ഈ വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജിൽ നിന്നും കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇതാണ് വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജിന്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ എന്തായിരുന്നു കൺസെപ്റ്റ്, നാല് മൂന്ന് നോൺ റെസിസ്റ്റൻസ് ഉണ്ടാവും, വൺ അൺനോൺ റെസിസ്റ്റൻസ് ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഇതിൽ നമ്മൾ കിർച്ചോഫ് ലൂപ്പ് റൂൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ആദ്യത്തെ ലൂപ്പ് എന്ന് പറഞ്ഞ എ ബി ഡി എ എന്ന് പറഞ്ഞ ലൂപ്പാണ്, രണ്ടാമത്തെ ലൂപ്പ് എന്ന് പറഞ്ഞ ബി സി ഡി ബി എന്ന് പറഞ്ഞ ലൂപ്പാണ്. അത് രണ്ടിലും കിർച്ചോഫ് ലൂപ്പ് റൂൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടും. അതിന്റെ രണ്ട് ഇക്വേഷനും റൈറ്റ് സൈഡ് നമുക്ക് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റെസിസ്റ്റൻസ് മാത്രമുള്ള ഒരു റേഷ്യോ കിട്ടും. ആ റേഷ്യോ വെച്ച് നമുക്ക് മൂന്ന് റെസിസ്റ്റൻസ് അറിയാമെങ്കിൽ നാലാമത്തെ അൺനോൺ റെസിസ്റ്റൻസ് പലപ്പോഴും കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ഇതിൽ വെച്ച് എങ്ങനെ പ്രോബ്ലം വരും, ഞാൻ നേരത്തെയും പറഞ്ഞു നമുക്ക് പലപ്പോഴും അൺനോൺ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജ് ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിലും നിങ്ങളുടെ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ വരാൻ പോകുന്നത് അൺനോൺ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി ആയിരിക്കത്തില്ല. ഓക്കെ, അൺനോൺ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഇതിന്റെ ഒരു ഇതിൽ നിന്നും വരുന്ന ഒരു ഒരു കൺസെപ്റ്റ് ആയ മീറ്റർ ബ്രിഡ്ജ് അല്ലെങ്കിൽ ഒരു അപ്പാരറ്റസ് ആയ മീറ്റർ ബ്രിഡ്ജ് എന്ന് പറയുന്ന സാധനമായിരിക്കും ഉപയോഗിക്കുന്നത്. അതിൽ എങ്ങനെയാണ് ആ ആർത്രി, ഞാൻ നേരത്തെ പറഞ്ഞു യാത്രി കൂട്ടി കുറയ്ക്കണം എന്ന് പറഞ്ഞു, അതെങ്ങനെ കൂട്ടി കുറയ്ക്കുന്നുള്ളത് അവിടെ വരും. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് പലപ്പോഴും വരാറുള്ളത് മറ്റുള്ള അൺനോൺ വേരിയബിൾസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരുന്ന രണ്ട് ക്വസ്റ്റ്യൻസ് നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ ഇവിടെ പറയുവാണ്, ആദ്യം പറയുവാണ് ഇത് എ ആണ്, എ ഒരു ജംഗ്ഷൻ ഉണ്ട്, ബി ഒരു ജംഗ്ഷൻ ഉണ്ട്. ഓക്കെ, എന്തായാലും പറയുവാണ് കുറച്ച് റെസിസ്റ്റൻസ് ഇങ്ങനെ തന്നിട്ടുണ്ട്. എന്നിട്ട് ചോദിക്കുവാണ് വി എ ബി, എയിൽ നിന്നും ബിയിലോട്ടുള്ള വോൾട്ടേജ് ഡിഫറൻസ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വോൾട്ടേജ് എന്ന് പറയുന്നത് ഫോർ വോൾട്ട് ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിലുള്ള ഐ എത്രയായിരിക്കും എന്നാണ് ചോദ്യം. വാട്ട് ഇസ് ദ കറന്റ് ഐ, ഓക്കെ, കാൽക്കുലേറ്റ് ദ കറന്റ് ഐ എന്നാണ് ചോദ്യം. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സി, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ പലപ്പോഴും പിള്ളേർ ഇതിൽ ഡൗട്ട് അടിച്ച് നിൽക്കാറുണ്ട്, അല്ലെങ്കിൽ ഇതുപോലെ വരുമ്പോൾ സ്റ്റക്ക് ആവുന്നുണ്ട്, കാരണം ഇത് സീരീസ് ആണോ പാരലൽ ആണോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഓക്കെ, അല്ലെങ്കിൽ ഇതിൽ കൊണ്ട് ലൂപ്പ് റൂൾ അപ്ലൈ ചെയ്യണോ, ജംഗ്ഷൻ റൂൾ അപ്ലൈ ചെയ്യണോ, കിർച്ചോഫ് ലോ അപ്ലൈ ചെയ്യണോ, ഭയങ്കര ഡിഫിക്കൽട്ട് ആയിപ്പോകും. അങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്ന കഴിഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിപ്പോകും. അപ്പൊ ഇതിനു വേണ്ടി ഞാനൊരു ഷോർട്ട് കട്ട് പറഞ്ഞുതരാം. പലപ്പോഴും നമുക്ക് വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജിന്റെ പ്രോബ്ലംസ് ഇങ്ങനെ മാത്രമേ വരാറുള്ളൂ. ഓക്കെ, ബാക്കി അൺനോൺ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പലപ്പോഴും മീറ്റർ ബ്രിഡ്ജിൽ നിന്നായിരിക്കും ചോദ്യം വരുന്നത്. ഇങ്ങനത്തെ ചോദ്യം വന്നു കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ എണ്ണം എടുക്കുക, എത്ര റെസിസ്റ്റൻസ് ഉണ്ട്, ശ്രദ്ധിച്ചു നോക്കുക എത്ര ജംഗ്ഷൻ ഉണ്ട്, എത്ര റെസിസ്റ്റൻസ് ഉണ്ടെന്ന് നോക്കുക. നാല് ജംഗ്ഷൻ ഉണ്ട്, എ ഇതിനെ ബി എന്ന് പറയുകയാണ്, ഞാൻ പറയുന്നത് ഇതിന് സി ഡി എന്ന് എടുത്തു കഴിഞ്ഞാൽ നാല് ജംഗ്ഷൻ ഉണ്ട്, എ ഉണ്ട്, ബി ഉണ്ട്, സി ഡി ഉണ്ട്, നാല് ജംഗ്ഷൻ ഉണ്ട്, എത്ര റെസിസ്റ്റൻസ് ഉണ്ടെന്ന് നോക്കാം. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച്, അഞ്ച് റെസിസ്റ്റൻസ് ഉണ്ട്. ഓക്കെ, വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നോക്കിയേ നാല് ജംഗ്ഷൻ എ ബി സി ഡി. ഓക്കെ, അതിൽ നാല് റെസിസ്റ്റൻസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഈ ഗാലനോമീറ്റർ ഒരു റെസിസ്റ്റൻസ് ആയി കൺസിഡർ ചെയ്താൽ അതൊരു അഞ്ചാമത്തെ റെസിസ്റ്റൻസ് ആണ്. അപ്പോ പലപ്പോഴും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ അത് മിക്കവാറും വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജിന്റെ കൺസെപ്റ്റ് തന്നെയായിരിക്കും. ഇനി വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജിന്റെ കൺസെപ്റ്റ് വെച്ചാണോ സോൾവ് ചെയ്യേണ്ടത് എന്നറിയാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് ഇവിടുത്തെ റൂൾ അറിയാം. ആർ ടു ബൈ ആർ വൺ ഈക്വൽ ടു ആർ ത്രീ ഡിവൈഡ് ബൈ ആർ ഫോർ എന്ന് നമുക്ക് അറിയാം. അപ്പൊ ഇതിനെ നമ്മൾ ആർ വൺ ആർ ടു ആർ ത്രീ ആർ ഫോർ എന്നെടുത്ത് കഴിഞ്ഞാൽ അതിൽ റേഷ്യോ എടുക്കുക ആർ ടു ഡിവൈഡ് ബൈ ആർ വൺ. ആർ ടു ഡിവൈഡ് ബൈ ആർ വൺ എന്ന് പറയുന്നത് ഫോർ ഡിവൈഡ് ബൈ ടു തന്നെയാണ്, അത് ടു തന്നെയാണ്. ഓക്കെ, ഇസ് ഈക്വൽ ടു ആർ ത്രീ ഡിവൈഡ് ബൈ ആർ ഫോർ.
കൺസെപ്റ്റ് വെച്ച് വേണം അതിനെ സോൾവ് ചെയ്യാൻ. അപ്പൊ ഞാൻ നോക്കേണ്ട കാര്യം, ഇങ്ങനത്തെ സർക്യൂട്ട് വന്നിട്ട് എഫക്റ്റീവ് കറന്റ് എഫക്റ്റീവ് വോൾട്ടേജ് ഒക്കെ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ആലോചിക്കാം ഇതിന് എത്ര ആംസ് എത്ര ജംഗ്ഷൻ ഉണ്ടെന്ന് നോക്കാം. ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് ജംഗ്ഷൻ ഉണ്ട്. എത്ര റെസിസ്റ്റൻസ് ഉണ്ട് നോക്കാം. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചാമത് ഒരു റെസിസ്റ്റൻസ് കൂടെ ഉണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ റെസിസ്റ്റൻസിന്റെ റേഷ്യോ എടുക്കുക. റേഷ്യോ എടുത്താൽ റേഷ്യോ ഈക്വൽ ആയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ അത് വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജിന്റെ കൺസെപ്റ്റ് വെച്ചാണ് സോൾവ് ചെയ്യാൻ ഉള്ളത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. അപ്പൊ നമുക്കറിയാം വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജിന്റെ കൺസെപ്റ്റ് വന്നു കഴിഞ്ഞാൽ ഈ ഒരു സാധനം ഷോർട്ടായി പോകും, നടുക്കുള്ളാം, നമ്മൾ നേരത്തെ പറഞ്ഞ ബി ഡി എന്ന് പറഞ്ഞ ആ, അല്ലെങ്കിൽ ഇവിടെ സി ഡി എന്ന് പറയുന്ന ആ ഷോർട്ടായി പോകും. ഷോർട്ടായി പോകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കൂടെ കറണ്ട് ഒന്നും പോകത്തില്ല, ശരിയാണോ? അപ്പൊ ഇതിന് ഞാൻ മറിച്ച് വരച്ചു കഴിഞ്ഞാൽ എ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നും ഇങ്ങനെ വരണം വരുന്നു, സി എന്ന് പറഞ്ഞ സാധനം ഇല്ല, കാരണം അത് ഷോർട്ടായി പോയി. അവിടെ ഉള്ള കറണ്ട് സീറോ ആണ്, ഐ ജി സീറോ ആണെന്ന് നമുക്കറിയാം. വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജ് വന്നു കഴിഞ്ഞാൽ ഇതിൽ കൂടെ പോകുന്ന കറണ്ട് ഐ ജി സീറോ ആയിരിക്കും. അപ്പൊ അതായി. അപ്പൊ സി എന്ന് പറഞ്ഞ ആം ഇല്ല, പകരം ഇവിടെ ആർ ഒന്ന് ആർക്ക് മാത്രമേ ഉള്ളൂ. അതേപോലെ ഈ ആമിൽ നിന്നും വീണ്ടും ബി എന്ന് പറഞ്ഞ ആം ഇല്ല, കാരണം അതും ഷോർട്ടായി പോയി. അപ്പോ ഇവിടെ ടു ഓം, ഇത് ഫോർ ഓം, ഇത് ത്രീ ഓം, ഇത് സിക്സ് ഓം. ഓക്കെ, അപ്പൊ ഇതിന് നമുക്ക് സീരീസ് ആണ് ഈ കണക്ഷൻ. സീരീസിനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഉള്ള എഫക്റ്റീവ് റെസിസ്റ്റൻസ് ടു പ്ലസ് ഫോർ സിക്സ് ഓം ആണ് അവിടെ ഉണ്ടാകുന്ന റെസിസ്റ്റൻസ്. ആൻഡ് ഇത് വേറൊരു സീരീസ് ആണ്, അതിനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നയൻ ഓം ആയിരിക്കും കിട്ടുന്നത്. ഇനി ആ നയൻ ഓമും ഈ സിക്സ് ഓമും പാരലിലാണ് നിൽക്കുന്നത്. അപ്പോ അവിടെ ഉണ്ടാകുന്ന എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആർ ഇഫക്റ്റീവ് എന്ന് പറയും, ആർ ഈ എന്ന് ഞാൻ എടുക്കുകയാണ്. ആർ എഫക്റ്റീവ് എന്ന് പറയുന്നത് വൺ ബൈ സിക്സ് പ്ലസ് വൺ ബൈ നയൻ ആയിരിക്കും, which is equal to 18 എടുത്തു കഴിഞ്ഞാൽ 2 plus 3 divided by 18, 5 by 18. അപ്പോ RE എന്ന് പറയുന്നത് 18 divided by 5 ആയിരിക്കും. ഓക്കെ, ഇനി എന്താ തന്നിട്ടുള്ളത്? VAB തന്നിട്ടുണ്ട്, കറണ്ട് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോ കറണ്ട് എന്ന് പറയുന്നത് നമുക്ക് ഓംസ് ലോ പ്രകാരം അറിയാം V by R effective ആണ്. എത്ര വോൾട്ടേജ് ഉണ്ടോ ഡിവൈഡഡ് ബൈ അതിൽ എത്ര എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഉണ്ടോ അത് ചെയ്തു കഴിഞ്ഞാൽ അവിടെയുള്ള കറണ്ട് എനിക്ക് കിട്ടും. അപ്പൊ എനിക്കറിയാം വോൾട്ടേജ് എന്ന് പറയുന്നത് 4 volt ആണ്, ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 18/5 ആണ്. ഇത് ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് ആൻസർ കിട്ടുന്നതായിരിക്കും. എനിക്ക് തോന്നുന്നു ആൻസർ ഓൾമോസ്റ്റ് വരുന്നത് ഈ 5 volt പോകും, 20/18 അതായിരിക്കും എനിക്ക് കിട്ടുന്ന ആൻസർ. ഇത് ഡെസിമലിൽ എഴുതാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രാക്ഷനിലും എഴുതാം. ഓക്കെ, സോ എപ്പോഴും ഓർത്ത് വെക്കാം, 5 resistance 4 ജംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ റെസിസ്റ്റൻസിന്റെ റേഷ്യോ എടുക്കാം. റേഷ്യോ എടുത്തിട്ട് ആ റേഷ്യോ ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേറെ ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. അത് വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജിന്റെ കൺസെപ്റ്റ് വെച്ചാണ് സോൾവ് ചെയ്യുന്നത്. അപ്പൊ നടുക്കുള്ള ആണെങ്കിൽ നമുക്ക് ഷോർട്ട് ചെയ്യാം. ഇനി അഥവാ ആ റെസിസ്റ്റൻസ് ഈക്വൽ അല്ല, ആ റെസിസ്റ്റൻസിന്റെ റേഷ്യോ ഈക്വൽ ആയിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിലോ, എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആസ് യൂഷ്വൽ നമ്മൾ കിർച്ചോഫ് ലോ അപ്ലൈ ചെയ്യണം. കിർച്ചോഫ് ലോ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ 3 resistance ഉണ്ട്, ഇവിടെ ഒരു കറണ്ട് വരുന്നുണ്ട്. അപ്പൊ I1 I2 ആയത് ബ്രാഞ്ച് ചെയ്യുന്നു എന്ന് അസ്യൂം ചെയ്യുക. എന്നിട്ട് 3 resistance വെച്ചിട്ട് കിർച്ചോഫ് ലോ അപ്ലൈ ചെയ്യുക. അതേപോലെ ഇവിടെ ഇറങ്ങി പോകുന്ന I നമുക്കറിയാം, ഇവിടെയും 2 current ഉണ്ടാവും. അത് വെച്ച് ഇപ്പോഴത്തെ ലൂപ്പിൽ കിർച്ചോഫ് ലോ അപ്ലൈ ചെയ്യുക. അത് രണ്ടും സോൾവ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കറണ്ട് കിട്ടും. പക്ഷെ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് മിക്കവാറും വരാറില്ല. ഇത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സർക്യൂട്ട് നിങ്ങൾക്ക് വരുവാണെന്നുണ്ടെങ്കിൽ പ്ലസ് ടു ലെവലിൽ പ്രത്യേകിച്ച് തിയറി എക്സാമിനോ അല്ലെങ്കിൽ നിങ്ങളുടെ നോർമൽ എൻട്രൻസ് എക്സാമിനോ ഒന്നും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ മിക്കവാറും അവിടെ ഉണ്ടാകുന്ന റേഷ്യോ ഈക്വൽ തന്നെയായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വീണ്ടും സെയിം രീതിയിലാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ജംഗ്ഷൻ ഉണ്ട്, എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്, ഡി ഉണ്ട്. ഓക്കെ, ആൻഡ് അവർ പറയുവാണ് വോൾട്ടേജ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി, അല്ലെങ്കിൽ വോൾട്ടേജ് എ ബി ഇടയ്ക്കുള്ള വോൾട്ടേജ് 6 volt എന്ന് തരുവാണ്. അങ്ങനെയാണെങ്കിൽ എത്രയാണ് കറണ്ട്? ഇതാണ് ചോദ്യം. വീണ്ടും നോക്കാം, 4 junctions ഉണ്ട്, എ സി ഡി ബി 4 junctions ഉണ്ട്. എത്ര റെസിസ്റ്റൻസ് ഉണ്ട്? 1, 2, 3, 4, 5 resistance ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതിന് ഞാൻ R1 എന്നെടുക്കുവാണ്, ഇതിന് R2 എന്നെടുക്കുവാണ്, ഇത് R3 എന്നെടുക്കുവാണ്, ഇത് R4 എന്നെടുക്കുവാണ്. 4 ഉം 2 ഓം തന്നെയാണ്. അപ്പൊ തന്നെ നമുക്ക് കറക്റ്റ് വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജാണ്. വീണ്ടും ഞാൻ പറയണം, അപ്പൊ R2 divided by R1 എടുക്കുക. 2 divided by 2, R2 2 ആണ്, R1 2 ആണ്. 2 divided by 2 1 ആണ്. R3 divided by R4 അതും 2 divided by 2 തന്നെയാണ്, അതും 1 തന്നെയാണ്. അപ്പൊ R1 divided by R2 equal to R3 divided by R4 എന്നുള്ള കൺസെപ്റ്റ് വന്നു കഴിഞ്ഞാൽ അത് വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എനിക്ക് സർക്യൂട്ടിന് എന്ത് പറയാം? ദാ ഇത് രണ്ടും ഇല്ല എന്ന് പറയാം, ഷോർട്ടായി പോയി, ആ ഒരു ആമേ ഇല്ല. അപ്പൊ ഇതിന് ഞാൻ മറിച്ച് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ
പക്ഷെ ഇവിടെ ഡി എന്ന് പറഞ്ഞ ആം ഇല്ല, അപ്പൊ അത് വരയ്ക്കേണ്ട ആവശ്യമില്ല, പകരം അവിടെ ഉള്ളത് ആർ ത്രീ ഉണ്ട്. അപ്പൊ ഇതൊരു സിമ്പിൾ സീരീസ് പാരലൽ കോമ്പിനേഷൻ ആയി, ടു 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 ടു. ഇതൊരു സീരീസ് ആണ്, ഇത് രണ്ടും കൂടെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഫോർ ഓം കിട്ടും. ഓക്കെ, സീരീസ് കണക്ഷൻ ആകുമ്പോൾ ആഡ് ചെയ്താണ് റെസിസ്റ്റൻസിന്. ഇതൊരു സീരീസ് ആണ്, ഇതിനെയും സോൾവ് ചെയ്യുമ്പോൾ ഫോർ ഓം കിട്ടി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഫോർ രണ്ടും പാരലലാണ്. അപ്പോ വൺ ബൈ ആർ എഫക്റ്റീവ് ഈക്വൽ ടു വൺ ബൈ ഫോർ പ്ലസ് വൺ ബൈ ഫോർ, വിച്ച് ഇസ് ഈക്വൽ ടു വൺ ബൈ ടു. ടു ബൈ ഫോർ, ടു ബൈ ഫോർ തന്നെയാണ് വൺ ബൈ ടു. അപ്പൊ ആർ എഫക്റ്റീവ് എന്ന് പറയുന്നത് ടു ഓംസ് ആണ്. ആർ എഫക്റ്റീവ് ടു ഓംസ് ആണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന വോൾട്ടേജ് തന്നിട്ടുണ്ട്. അപ്പൊ കറണ്ട് കണ്ടുപിടിക്കണമെങ്കിൽ വി എ ബി ഡിവൈഡഡ് ബൈ ആർ എഫക്റ്റീവ് ചെയ്താൽ മതി, വിച്ച് ഇസ് ഈക്വൽ ടു സിക്സ് ഡിവൈഡഡ് ബൈ ടു, വിച്ച് ഇസ് ത്രീ ആംപിയർ. ഇതായിരിക്കും എന്റെ ആൻസർ. ആംപിയർ ആ റിസൾട്ടിൽ എഴുതാൻ മറക്കരുത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും യൂണിറ്റ് എഴുതുക. ഓക്കെ, സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത കൺസെപ്റ്റ് വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ആണ്. വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജ് എഴുതുമ്പോൾ പടം വരയ്ക്കാം, ഓരോ കാര്യങ്ങളും വളരെ ക്ലിയർ ആയിട്ട് എഴുതുക. എന്തൊക്കെയാണ് നമ്മൾ എഴുതേണ്ട കാര്യങ്ങൾ? നാല് റെസിസ്റ്റൻസ് ഉണ്ട്, നാല് ജംഗ്ഷൻ ഉണ്ട്, ഒരു ഗാലനോമീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. അത് വളരെ ക്ലിയർ ആയിട്ട് എഴുതുക. അപ്പോൾ ഒരു സെല്ലുണ്ട്, സെല്ലിൽ നിന്ന് ഐ കറണ്ട് വരുന്നു, ആൻഡ് ബൈ ജംഗ്ഷൻ റൂൾ എയിൽ വരുമ്പോഴത്തേക്കും അത് ഐ വൺ ഐ ടു ആയി ഭാഗിച്ചു പോകുന്നു. വേർ ഐ ഈക്വൽ ടു ഐ വൺ പ്ലസ് ഐ ടു ബൈ ജംഗ്ഷൻ റൂൾ. ആൻഡ് ദെൻ പറയുക, അവിടെ ആർ വൺ ആർ ടു ഉണ്ട്, ആർ ത്രീ ഉണ്ട്, ആർ ഫോർ ഉണ്ട്. ആർ വൺ ആർ ടു ആർ ത്രീ നമുക്ക് അറിയാമായിരിക്കും, മൂന്ന് റെസിസ്റ്റൻസ് നോൺ ആയിരിക്കും, ആർ ഫോർ അൺനോൺ ആയിരിക്കും. ഓക്കെ, ബി ഡി എന്ന് പറഞ്ഞ ആമിൽ ഐ ജി എന്ന് പറഞ്ഞ കറണ്ട് ആയിരിക്കും പോകുന്നത്. ആൻഡ് ഈ വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജിൽ നമ്മൾ എപ്പോഴും ബാലൻസ് കണ്ടീഷൻ ആയിരിക്കും ചെയ്യുന്നത്. ബാലൻസ് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ഈ ഐ ജി എന്ന് പറയുന്നത് നമ്മൾ സീറോ ആക്കും. എങ്ങനെ ആക്കുന്നുള്ളത് നമ്മൾ മീറ്റർ ബ്രിഡ്ജ് പഠിക്കും കേട്ടോ, എങ്ങനെയാണ് ആക്കാനുള്ളത്. ഞാൻ പറഞ്ഞു ആർ ടു ആർ ത്രീ കൂട്ടി കുറയ്ക്കണമെന്ന്, അത് മീറ്റർ ബ്രിഡ്ജ് എങ്ങനെ അത് കൂട്ടി കൂട്ടി കുറയ്ക്കുന്നുള്ളത് നമ്മൾ പഠിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഐ ജി സീറോ ആക്കി, ഐ ജി സീറോ ആക്കി കഴിഞ്ഞാൽ ഇതിന് ഷോർട്ട് സർക്യൂട്ട് പോലെ ആക്കിയത് പോലെയാണ്, പിന്നെ ഈ ആം കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല. അപ്പോ അങ്ങനെയാണെങ്കിൽ ഈ ഐ വൺ എത്രയാണോ അതേ കറണ്ട് തന്നെയായിരിക്കും ഐ ത്രീ, അതായത് ആർ ഫോറിൽ പോകുന്ന കറണ്ട്. അതേപോലെ ഐ ടു എത്രയാണോ അതേ കറണ്ട് ആയിരിക്കും ഐ ഫോർ. ആൻഡ് അത് രണ്ടും കൂടെ ജോയിൻ ചെയ്യുമ്പോൾ വീണ്ടും ഐ വൺ തന്നെ നമുക്ക് സെല്ലിൽ തിരിച്ചു കയറി പോകുന്നു. ഇനി നമുക്ക് കിർച്ചോഫ് ജംഗ്ഷൻ റൂൾ അപ്ലൈ ചെയ്യാം, ജംഗ്ഷൻ റൂൾ അപ്ലൈ, സോറി, കിർച്ചോഫ് ലൂപ്പ് റൂൾ അപ്ലൈ ചെയ്യാം. ലൂപ്പ് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ ആ ആമും കൂടെ കൺസിഡർ ചെയ്യുക. കൺസിഡർ ചെയ്തിട്ട് ആദ്യത്തെ ലൂപ്പ് എന്ന് പറയുന്നത് എ ബി ഡി എ ക്ലോക്ക് വൈസിൽ കൺസിഡർ ചെയ്തു. അത് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഐ വൺ ഡിവൈഡ് ബൈ ഐ ടു ഇക്വൽ ടു ആർ ടു ഡിവൈഡ് ബൈ ആർ വൺ കിട്ടി. ആൻഡ് ദെൻ ബി സി ഡി ബി വീണ്ടും ക്ലോക്ക് വൈസ് കൺസിഡർ ചെയ്യുക. ക്ലോക്ക് വൈസ് കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും കിട്ടിയത് ഐ വൺ ഐ ഐ വൺ ഡിവൈഡ് ബൈ ഐ ടു എന്ന് പറയുന്ന ആർ ത്രീ ഡിവൈഡ് ബൈ ആർ ഫോർ ആണ്. അങ്ങനെയാണെങ്കിൽ ലെഫ്റ്റ് സൈഡ് രണ്ടും സെയിം ആയതുകൊണ്ട് റൈറ്റ് സൈഡ് എക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആർ ടു ഡിവൈഡ് ബൈ ആർ വൺ ഇക്വൽ ടു ആർ ത്രീ ഡിവൈഡ് ബൈ ആർ ഫോർ എന്ന് കിട്ടും. ഇതിന് ഏതെങ്കിലും മൂന്നെണ്ണം തന്നിട്ടുണ്ടെങ്കിൽ നാലാമത്തെ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ആർ ടു തന്നിട്ടില്ല, ആർ വൺ ആർ ത്രീ ആർ ഫോർ തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആർ ടു കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഈ ആർ വൺ അപ്പുറത്ത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. ഇപ്പൊ ഞാൻ പറയുവാണ് ആർ വൺ എന്ന് പറയുന്നത് ഫൈവ് ഓംസ് ആണ്, ആർ ത്രീ എന്ന് പറയുന്നത് ടെൻ ഓം ആണ്, ആൻഡ് ആർ ഫോർ എന്ന് പറയുന്നത് ഫിഫ്റ്റീൻ ഓം ആണ് എന്ന് പറയുവാണെന്ന് വിചാരിക്കാം. ഓക്കെ, ഫൈവ് ടെൻ ഫിഫ്റ്റീൻ. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് പറയാം, ആർ വൺ കണ്ടുപിടിക്കാൻ, ആർ ടു കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് ആർ വൺ അപ്പുറത്ത് മൾട്ടിപ്ലൈ ആണ്. അപ്പൊ ഇതെന്ന് പറയുന്നത് ടെൻ ഡിവൈഡ് ബൈ ഫിഫ്റ്റീൻ ആണ്, ടെൻ ഡിവൈഡ് ബൈ ഫിഫ്റ്റീൻ ഇൻറ്റു ഫൈവ്, ആർ വൺ ഫൈവ് ആണ്. എനിക്ക് എഫക്റ്റീവ്ലി കിട്ടുന്ന ആൻസർ ടെൻ ബൈ ത്രീ ഓംസ് ആയിരിക്കും. അപ്പൊ അങ്ങനെ മൂന്നെണ്ണം തന്നിട്ടുണ്ട്, ഒരെണ്ണം കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ സിമ്പിളായി കണ്ടുപിടിക്കാം. പക്ഷെ നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത് പലപ്പോഴും ഇതുപോലെ അൺനോൺ വേരിയബിൾസ് ആണ് കണ്ടുപിടിക്കാൻ വരുന്നത്. അങ്ങനെയാണെങ്കിൽ എത്ര ജംഗ്ഷൻ ഉണ്ടെന്ന് നോക്കുക, എത്ര റെസിസ്റ്റൻസ് ഉണ്ടെന്ന് നോക്കുക. റെസിസ്റ്റൻസിന്റെ റേഷ്യോ എടുക്കുമ്പോൾ ഈക്വൽ ആയി കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജ് ആണ്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പ്ലീസ് ആസ്ക്.